നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള പദ്ധതിയുമായി കെ എസ് ആർ ടി സി. ശരാശരി 151 കോടി രൂപയാണ് പ്രതിമാസ വരുമാനം. ഇത് 240 കോടിയെങ്കിലുമായി ഉയർത്തിയാൽ പ്രതിസന്ധികൾ മറികടക്കാനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ. ഇതിനായി ഓരോ യൂണിറ്റിനും ടാർജറ്റ് നിശ്ചയിച്ച് നൽകി കഴിഞ്ഞിരുന്നു. സർവീസ് കൂടുമ്പോൾ ഓരോ യൂണിറ്റിനും ആവശ്യമായ അധിക ബസ്സുകളുടെ എണ്ണം അറിയിക്കാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. നിലവിൽ പ്രതിദിനം 3800 സർവീസുകളാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത്. തിരക്ക് കൂടിയ രാവിലെയും വൈകുന്നേരവും കൂടുതൽ ബസ്സുകൾ ഇറക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി 2 സ്പെല്ലുകൾക്ക് ഇടവേളയിൽ മണിക്കൂറിൽ 75 രൂപ കണക്കാക്കി ഡ്രൈവർക്കും കണ്ടക്ടർക്കും നൽകും. 2 സ്പെല്ലുകൾ കൂടി 8 മണിക്കൂർ കഴിഞ്ഞാൽ സറണ്ടർ തുകയ്ക്ക് ആനുപാതികമായി അലവൻസും നൽകും. വരുമാനം വർദ്ധിപ്പിക്കാൻ സർവീസ് കൂട്ടണമെന്ന് നേരത്തെ യൂണിയനുകളുമായി ആവശ്യപ്പെട്ടിരുന്നു. യൂണിയനുകളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള പരീക്ഷണത്തിനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. എന്നാൽ ദിവസത്തിന്റെ പകുതിയും തൊഴിലിടത്തിൽ കുടുക്കിയിടുന്നതാണ് തീരുമാനമെന്ന വിമർശനം ഒരു വിഭാഗം തൊഴിലാളികൾ ഉയർത്തുന്നു. 1300 ഡീസൽ ബസ്സുകളുടെ വിലയ്ക്ക് തുല്യമായി ഇരട്ടിയിലധികം വില നൽകി 700 CNG ബസ്സുകൾ വാങ്ങുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് KSRTC CNG ബസ്സുകൾക്ക് പ്രവർത്തന ചെലവ് കൂടുതലാണെങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ ഡീസൽ ബസ്സുകൾ വാങ്ങാനുള്ള തുക നൽകാൻ കിഫ്ബി തയ്യാറാകുന്നില്ല. LNG, CNG, ഇലക്ട്രിക് തുടങ്ങിയ ക്ലീൻ ഫ്യൂവൽ ബസ്സുകൾക്ക് മാത്രമാണ് കിഫ്ബി തുക നൽകുന്നത്. സർക്കാർ ഗ്രാന്റ് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങുന്നുണ്ട്. എന്നാൽ അത് ദീർഘദൂര സർവീസുകൾക്ക് വേണ്ടി മാത്രമാണ്. KSRTC ഏകദേശം 2300 ഓർഡിനറി സർവീസ് ഉണ്ട്. CNG ബസ്സുകൾക്ക് റേഞ്ച് കുറവാണ്. ഒരു പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ 400 കിലോമീറ്റർ വരെ പരമാവധി ബസ് ഓടുകയുള്ളൂ. ഓർഡിനറി ബസ്സുകൾ CNGയിലേക്ക് മാറിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ധന ചെലവ് ലാഭിക്കാനാകും. കൂടാതെ ഭാവിയിൽ CBGയിൽ നിന്നുള്ള ശുദ്ധീകരിച്ച ഇന്ധനം ഇതിൽ ഉപയോഗിക്കാനും സാധിക്കും. CBG പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഇത് CNGയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ടെൻഡർ പ്രകാരം KSRTCയിൽ ഡീസൽ ബസ് ഒരെണ്ണം വാങ്ങിയത് 33,78,800 രൂപയ്ക്കും 310 CNG ബസ്സുകൾക്കുള്ള ദർഹാസിൽ ലഭ്യമായത് ഒരു ബസ്സിന് 37,99,685 രൂപയ്ക്കുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം കേവലം 420,885 രൂപയുമാണ്, അല്ലാതെ ഇരട്ടി വിലയല്ല. 2016 4 സിലിണ്ടർ CNG ബസ് വാങ്ങിയ വില 24,51,327 രൂപയ്ക്കുമാണ്. ഈ 4 സിലിണ്ടർ CNG ബസ് കഴിഞ്ഞ 5 വർഷമായി ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. ഇത് ദീർഘദൂര സർവീസ് നടത്തിയപ്പോൾ 1 കിലോമീറ്ററിന് കിട്ടിയ മൈലേജ് 4.71 കിലോമീറ്ററും ഇപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റി സർക്കുലർ നടത്തുമ്പോൾ 1 കിലോമീറ്ററിന് ലഭ്യമായ മൈലേജ് 3.62 കിലോമീറ്ററുമാണ്. 400 കിലോമീറ്ററിന് ഇപ്പുറം റേഞ്ച് ലഭിക്കാത്തതിനാൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന CNG ബസ്സുകൾ ദീർഘദൂര സർവീസിന് ഉപയോഗിക്കാതെ ഓർഡിനറി സർവീസുകൾക്കാണ് ഉപയോഗിക്കുന്നത്. മലയോര മേഖലയിൽ ഈ ബസ്സുകൾ കയറ്റും കയറുന്നത് ബുദ്ധിമുട്ടുണ്ട്. മൈലേജിൽ വ്യത്യാസം വരാതെ ഉയർന്ന ശേഷിയുള്ള 4x6 സിലിണ്ടർ ബസ്സുകളും പരിഗണനയിലുണ്ട്. ഈ 310 ബസ്സുകളുടെ പരീക്ഷണ സർവീസുകളും പ്രോട്ടോടൈപ്പ് പരീക്ഷണവും പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ ബസ്സുകൾ തീരപ്രദേശങ്ങളിലാകും സർവീസിനായി നൽകുക. ഇപ്പോഴത്തെ കുറച്ച വില അനുസരിച്ച് 1 ലിറ്ററിന് ഡീസലിന്റെ വില 96.52 രൂപയാണ്. 1 കിലോ CNGയുടെ വില 83 രൂപയുമാണ്. ഏകദേശം 13.52 രൂപയോളം വില വ്യത്യാസമുണ്ട് ഇവ തമ്മിൽ. ഡീസൽ വില ഏത് സമയവും ഉയർന്നു പോകുന്ന സാഹചര്യമായതിനാൽ ഇനി ഡീസലിലേക്ക് പോവുക എന്നത് പ്രായോഗികവുമല്ല. ഇപ്പോഴത്തെ വിലയിൽ പോലും 4 കിലോമീറ്റർ മൈലേജ് കണക്കാക്കിയാൽ കിലോമീറ്ററിന് CNG ഉപയോഗിച്ചാൽ 20.75 രൂപയാണ് ചിലവാകുക. ഡീസലിന് 1 കിലോമീറ്ററിന് 24 രൂപ ചിലവ് വരും. കഴിഞ്ഞ ദിവസം വരെയുള്ള ഡീസൽ പൊതുവിപണി വില അനുസരിച്ച് കിലോമീറ്ററിന് 25.75 രൂപയാണ് ഡീസൽ ചിലവ്. ദീർഘദൂരം സർവീസുകൾക്ക് നിലവിൽ ഡീസൽ ബസ്സുകളെ സാധ്യമാവുകയുള്ളൂ. ഇതിനായി കഴിഞ്ഞ വർഷം 116 ബസ്സുകൾ വാങ്ങിയിരുന്നു. ഈ വർഷം 140 ബസ്സുകൾ വാങ്ങാനും പദ്ധതി വിഹിതം നൽകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 9 വർഷം തികയുന്ന 234 സൂപ്പർ ക്ലാസ് ബസ്സുകൾ ഈ വർഷം ഓർഡിനറിയായി മാറ്റേണ്ടതുണ്ട്. നിലവിലെ ഡീസൽ വിലയുടെ അടിസ്ഥാനത്തിൽ സമീപ ഭാവിയിൽ ഡീസൽ വില 150 രൂപയ്ക്കും 200 രൂപയ്ക്കും മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. LNGയുടെ വില 1 കിലോയ്ക്ക് 170 രൂപ വരെയാണ് പെട്രോനേറ്റ് കണക്കാക്കുന്നത്. 120 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് ബസ് 1 വില 92.5 ലക്ഷം രൂപയാണ്. ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ CNG അല്ലാതെ മറ്റൊരു ബദൽ മാർഗം KSRTCയുടെ മുന്നിലില്ലെന്നും വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.